ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാൾ ഒരുക്കങ്ങളും പെരുന്നാളുമാണ്. അപ്പോൾ തലേന്ന് തന്നെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. പലഹാരങ്ങൾ ഉണ്ടാക്കാൻ, സ്വീറ്റ്സ് ഉണ്ടാക്കാനൊക്കെ തലേന്നാൾ തന്നെ ചെയ്തു വെക്കും. അതേപോലെ തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തലേന്നാൾ തന്നെ ചെയ്തു വെക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീട്ടിലോട്ടേക്ക് പോവാം. പെരുന്നാൾ തലേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലെ പെരുന്നാളിൻ്റെ അപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നെയ്ക്ക് കേക്കും പിന്നെ കാഷ്യനട്ട് പക്കോടയും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നെയ്ക്ക് കേക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. പിന്നെയുള്ളത് കാഷ്യനട്ട് പക്കോടയാണ്. അത് ആവശ്യമുള്ളത്രയും കാഷ്യനട്ട് എടുക്കാൻ, ഞാൻ ഒന്നര കപ്പ് കാഷ്യനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടല മാവ്, മസാലകൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നിച്ച് തന്നെ ആയിപ്പോവും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നുള്ളത് ഒരു പുഡിംഗ് ആണ്, ബ്രെഡ് പിസ്ത പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ബ്രെഡ് സ്ലൈസസ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു 3 ട്രേ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ മിൽക്ക്, പിസ്ത മിൽക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മേഡും ചേർത്തിട്ട് മിൽക്ക് റെഡിയാക്കി എടുക്കുകയാണ്. മിൽക്ക് ആദ്യം ചേർത്ത് കൊടുത്താൽ കുറച്ചധികം ശ്രദ്ധിച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം മിൽക്ക് മേഡ് ചേർത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ തിളക്കുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഞാൻ ഉണ്ടാക്കുന്നുള്ളത് ഫ്രൂട്ട്സ് കസ്റ്റാർഡാണ്. അപ്പോൾ കസ്റ്റാർഡിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ് റെഡിയാക്കി എടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഞാൻ 2 പാക്കറ്റ് പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത്, 1 ലിറ്റർ പാല്. നമ്മളിത് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് തളിച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ പാലെടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ മിക്സ് പാൽ തിളച്ച് വരുന്ന സമയത്ത്, തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ചെറിയതാക്കിയിട്ട് തീരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ കുറേശ്ശെയായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് തിളച്ച് വന്നിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ മിക്സ്ചർ ഒന്ന് തിക്കായി വരുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് 2 മിനിറ്റ് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അടിയിൽ പിടിക്കാനും ബേൺ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നല്ല പോലെ നിളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ക്രീം റെഡിയായി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ 3 ബനാന, 3 ആപ്പിൾ, പിന്നെ 2 അനാറുമാണ് ചേർത്തിട്ടുള്ളത്. അനാറ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആപ്പിളും പഴവും കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്താണ് കിസ്മിസും കാഷ്യൂനട്ട്സും ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെയും കസ്റ്റർഡിൻ്റെയും ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ്ങിലേക്ക് ഇനി പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സാധാരണ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ട് വേണമല്ലോ, അതുകൊണ്ട്
ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി തൊലി ഇളഞ്ഞിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇഞ്ചിയും കൂടി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്ത് വന്നിട്ട്, ചൂടൊക്കെ മാറിയിട്ട് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മിക്സിയിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഈ സമയം ആകുമ്പോഴേക്ക് സന്ധ്യ ആയിട്ടുണ്ട്, നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നെയ്പ്പത്തിരിയൊക്കെ കഴിച്ചിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് കുറേ ലേറ്റായിട്ടാണ് ഇനി കിച്ചണിൽ വരുന്നത്, രാത്രിയിലാണ്. അപ്പോൾ ഇപ്പം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് കിച്ചൺ ആകെ മെസ്സായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പം കിച്ചൺ വീടാണ്. ഇനി രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ സമയത്തൊക്കെ കുട്ടികൾ മൈലാഞ്ചി ഇടലും കളിയും ആഘോഷമൊക്കെയാണ് പെരുന്നാളിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ കിച്ചണിൽ ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് ബിരിയാണിക്ക് വേണ്ടതിന് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നുള്ളത്. മാസങ്ങളോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ടിപ്സ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, ആവശ്യമുള്ളവർ അതൊന്ന് കാണുക. ഇങ്ങനെ ചെയ്താൽ മൂന്നോ നാലോ മാസങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി അടുത്ത പരിപാടി പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഫിയോണ ക്രീം നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്, അത്യാവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ക്രീം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സിലേക്ക് പിസ്താഷ്യോ എസൻസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറ് കിട്ടുന്ന അത്രയും നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി ഞാൻ ഈ പിസ്ത മിൽക്കിൻ്റെ പകുതി ഭാഗം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ബ്രെഡ് സ്ലൈസ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ രീതിയിലുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കി പകുതി എടുത്ത് വെക്കാം. അത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പുഡിങ് സെർവ് ചെയ്യുന്ന സമയത്ത് പുഡിങ്ങിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഈ ഒരു മിൽക്കിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഡിപ്പ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. നല്ല കുതിർന്ന രീതിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ട്രേയിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ 2 ലെയറായിട്ട് ഫുള്ളായിട്ട് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ട്രേ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലിയ സൈസ്, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു ചെറിയ സൈസും കൂടി ട്രേയിൽ ബ്രെഡ് സ്ലൈസസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 പാക്കറ്റ് പാല് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അളവിൽ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പിസ്താഷ്യോ എസൻസിന് പകരമായിട്ട് നമുക്ക് സ്ട്രോബെറി എസൻസ്, റോഹാഫ്സ എസൻസ് ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് എസൻസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ പുഡിങ്ങിന് കിട്ടുന്നുള്ളത്. ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ടോപ്പിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ആദ്യത്തെ ഒരു ട്രയൽ ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ 2 ബാഗിലൊന്നും ആക്കാതെ തന്നെ, അല്ലാതെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫോർക്ക് കൊണ്ട് ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പം ഇങ്ങനെ ഈസി ആയതുകൊണ്ടാണ്, ഒരുപാട് പണിയുള്ളതല്ലേ, അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതൊക്കെ പുഡിങ്ങിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തണുത്തതിന് ശേഷം, ഇന്നിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെരുന്നാളിൻ്റെ രാവിലെയാണ് എടുക്കുന്നുള്ളത്. അതിനുശേഷം നമ്മൾ കാഷ്യൂനട്ട്സും പിസ്തൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ്.
അപ്പോൾ ഇനി ഞാൻ നേരത്തെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് മിൽക്ക് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കും തോറും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ലൊരു ക്രീമി പരുവായിട്ട് കിട്ടും. അതുകൊണ്ടാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്, നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനിയുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ്. രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ രാത്രിയിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ അങ്ങനെ കൂടുതൽ ജോലിയൊന്നും ഉണ്ടായില്ല. രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെയാണ് എല്ലാം ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകളുടെ കൂട്ടത്തിൽ, പൊടികളുടെ കൂട്ടത്തിൽ കോൺഫ്ലവറും അതേപോലെ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ടും അകം സോഫ്റ്റായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടയും കൂടി, ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ടിപ്പ്, നമ്മൾ ചിക്കന് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു മസാല അല്ലെങ്കിൽ ആ കോട്ടിങ് എണ്ണയിൽ മിക്സാവാതെ ആ കോട്ടിങ് നല്ലപോലെ ഈ ചിക്കനിൽ തന്നെ കിടക്കും. അതിനാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എണ്ണയിൽ ആ സാധാരണ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ആ മുളകൊക്കെ എണ്ണയിലൊക്കെ ആവൂലേ, അപ്പോൾ അതൊഴിവാക്കാനായിട്ട് മുട്ട ചേർത്ത് കൊടുത്താൽ നല്ല കോട്ടായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ഞാൻ രാത്രിയിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ്, രാവിലെയാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ സമയം 12:30 ഇനി ഞങ്ങളുടെ ഭക്ഷണമാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചിക്കന് ഇതുപോലെ ഗ്രിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് സാൻഡ്വിച്ച് മേക്കറിൽ. അപ്പോൾ ഇതാവുമ്പോൾ ഈസിയാണല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ബാക്കി പണി. കുറച്ചൊന്ന് റെസ്റ്റും കൂടി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് പെരുന്നാൾ രാത്രി എപ്പോഴും കിടക്കാറുള്ളത്. ഇനി കുറച്ചും കൂടി മാത്രമേ ജോലിയുള്ളൂ. മട്ടൻ മസാല, മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി മട്ടൻ്റെ മസാല ഉണ്ടാക്കണം, അതേ ഉള്ളൂ. ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞ്, കിച്ചൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പ്രോസസ്സറിൽ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ആവും, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഇത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിച്ച് തന്നെയാണ് പച്ചമുളകും ഉള്ളിയും കൂടി ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ കുക്കറിലാണ്, പ്രഷർ കുക്കറിലാണ് മസാല ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം, കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം, നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. നമ്മളിത് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്ന ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ തുറന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. വേറെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. മട്ടൻ മസാല ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് തന്നെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പുതിനയില മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മട്ടനും കൂടി ഇട്ടപ്പം കുക്കർ നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 kg മട്ടനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതാണ് ഉള്ളത്, വലിയ സൈസ് പ്രഷർ കുക്കർ. അപ്പോൾ ഇതിൽ തന്നെ കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, പുറത്തേക്ക് തൂവിയിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ച് പുറത്തേക്ക് വരായിരിക്കുന്നു, പക്ഷെ ഒന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കാം.
അപ്പോൾ ഞാനിത് ഒരു വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 8 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പോലെ പാകത്തിന് മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നാൽ മസാല റെഡിയായി. ഇപ്പോൾ രാത്രിത്തേക്കുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഇതിന് ഡെയിലി പാത്രം കഴുകലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാവിലെയാണ് ബാക്കിയുള്ള പണികളൊക്കെ. മട്ടൺ വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ കിടക്കുകയാണ്. ഇനി രാവിലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാഹ്. അപ്പം നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ച മസാല ഇപ്പോഴാണ് തുറക്കുന്നുള്ളത്. മസാല കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ബിരിയാണി ഞാൻ റൈസ് ഹോട്ട് പോട്ടിൽ വെക്കാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഹോട്ട് പോട്ടിൽ ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലകൾ 2 കിലോ ചോറിന് ആവശ്യമായിട്ടുള്ള മസാലകൾ, ഞാൻ 2 കിലോ ആണ് ചോറുണ്ടാക്കുന്നുള്ളത്, അതിനാവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി മസാലകൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കിലോ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി വറുത്തെടുക്കണം, അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അരി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഈ റൈസ് ഹോട്ട് പോട്ട് വാങ്ങുന്ന സമയത്ത് 2 കിലോ അളവ് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് 2 കിലോ റൈസ് ചേർത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് എന്ന അളവിൽ എന്ന റേഷ്യോയിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് മതിയാവില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു റൈസ് ഹോട്ട് പോട്ട് മാറ്റിയിട്ട് സാധാരണ ബിരിയാണി പോട്ടിലാണ് പിന്നെ വേവിച്ചെടുത്തിട്ടുള്ളത്, ചോറ് വേവിച്ചെടുക്കുന്നുള്ളത്. ഞാൻ ആദ്യം അരിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇതിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കൂലേ, അപ്പോൾ വെള്ളം ചേർത്ത ശേഷമാണ് എനിക്ക് തോന്നിയത് ഈ ഒരു പോട്ടിൽ ചോറ് വന്ന് വരുമ്പം മതിയാവില്ല, പോട്ടിൽ പിടിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ പോട്ട് മാറ്റിയിട്ട് വേറെ കുറച്ച് വലിപ്പമുള്ള ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി വേവിച്ചെടുക്കുന്നത്. അരിയും വെള്ളമൊക്കെ മുഴുവനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മതി, ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന അത്രയും വേണം ഉപ്പ്. ഇനി ഇതിലേക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയ ശേഷമാണ് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. സാധാരണ 15-20 മിനിറ്റ് ഒക്കെ ആവാറുണ്ട്. കുറച്ചധികം അരി ഉള്ളതുകൊണ്ടായിരിക്കാം വേഗം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റിന് കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പം ചോറ് വേവുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല, മട്ടൻ്റെ മസാല ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളത്തോടു കൂടിയാണുള്ളത്. അപ്പോൾ ഒന്ന് തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാടല്ല, കുറച്ചൊന്ന് ഗ്രേവി മതി. ആ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, ചോറ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണി ദമ്മിഴണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതിന് മേൽഭാഗത്തു നിന്ന് പകുതി ഭാഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നിരത്തി വെക്കുകയാണ്. അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ പകുതി ഭാഗത്തിലധികം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് മസാല നിരത്തി വെക്കാണ്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് തന്നെ മസാല നിരത്തി വെക്കാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്.
ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വിതറിക്ക് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മേലേക്ക് ഫുള്ളായിട്ട് തന്നെ നിരത്തി കൊടുക്കാം. ഞാൻ കുറച്ച് ചോറ് ബാക്കി വെക്കുന്നുണ്ട്. മട്ടൻ ബിരിയാണി കഴിക്കാത്തവർക്ക് ചിക്കൻ ബിരിയാണി കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാക്കി, കുറച്ച് പേരേ ഉള്ളൂ, മൂന്ന് പേര് നാല് പേര് അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് ഭാഗം മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ളത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മസാലയുടെ മേലെ ഫുള്ളായിട്ട് തന്നെ നിന്ന് നിരത്തി കൊടുക്കുകയാണ്. അങ്ങനെ ചോറ് മുഴുവനായിട്ടും നിരത്തി കൊടുത്ത ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി കുറേശ്ശേ ആയിട്ടുള്ള ഭാഗത്തും ഇതിലേക്ക് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്ത് വിട്ടുപോയിട്ടുണ്ട്, പിന്നീടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് നമുക്കിതുപോലെ ദം ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇപ്പോൾ ചോറൊക്കെ റെഡിയായിട്ട് ഇനിയുള്ളത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. നമ്മൾ രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ചിക്കൻ ഫ്രൈ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാണ്. രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് ഫ്രൈ നല്ല ടേസ്റ്റിലാണ് കിട്ടുന്നുള്ളത്. ഇനി ബിരിയാണി ഉണ്ടാക്കണം. ചിക്കൻ ബിരിയാണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പേര് മട്ടൻ ബിരിയാണി കഴിക്കാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കന്. ആ ചിക്കനാണ് ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് അടുത്ത പാർട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ രാത്രിയിൽ തന്നെ മട്ടൻ്റെ മസാലയൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് രാവിലെ പണിയത്രയും കൂടുതലൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ ഉച്ചയാവും, ഫുഡൊക്കെ റെഡിയാകുമ്പോൾ. അതിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ റെഡിയാവുന്നുണ്ട്. മട്ടൻ ബിരിയാണി റെഡിയായി, ചിക്കൻ ഫ്രൈയും റെഡിയായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും കൂടി ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇനി ദമ്മിടാൻ വേണ്ടി മാത്രമേ ഇല്ലോ. ചോറ് റെഡിയായിട്ടുണ്ട്, മസാല ആയിട്ടുണ്ട്. ഇനി മസാല മേലെ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയും കൂടി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടി മേലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ ദം ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഞാനിത് മുമ്പൊരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ദം ചെയ്യാനുള്ളൊരു സൗകര്യം ഇതിലുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ദമ്മായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി റെഡിയായി, ചിക്കൻ ബിരിയാണിയും ആയിട്ടുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും കൂടി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള പുഡിങ് അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ കാഷ്യൂനട്ട്സും പിസ്താഷ്യവും കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ, പുഡിങ്ങിൻ്റെ മേലെ ഒന്ന് ഇതറിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഈ പുഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാതെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. തിരക്കുള്ള സമയങ്ങളിലൊക്കെ പുഡിങ്ങൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ഈ ഒരു പുഡിങ് ചെയ്തു നോക്കാവുന്നതാണ്. പെട്ടെന്ന് ചെറിയ കുറച്ച് സാധനങ്ങൾ കൊണ്ട്, കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുഡിങ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കസ്റ്റാർഡിന് വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമാണ്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ രണ്ട് പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നല്ല ക്രീമി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അനാറും കൂടി റെഡിയാക്കുകയാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് അനാർ ഇട്ട് കൊടുക്കുന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് അതിലേക്ക് കാഷ്യൂനട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡും കൂടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുഡിങ് റെഡിയായി, കസ്റ്റാർഡ് റെഡിയായി, ബിരിയാണികൾ റെഡിയായി, ചിക്കൻ ഫ്രൈയും ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് സലാഡും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. റായത്ത, കച്ചമ്പറെന്ന് ഞങ്ങൾ പറയും, അതും കൂടി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റായത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കക്കരി, ക്യാരറ്റ്, ടൊമാറ്റോ, പച്ചമുളകൊക്കെ പ്രോസസ്സറിൽ ഇട്ട് വെക്കുകയാണ്.
നമ്മൾ കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പ്ലേറ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തിട്ട് റൈത്ത റെഡിയാക്കി എടുക്കുകയാണ്. അത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത് ഇങ്ങനെ വെള്ളമായിട്ട് ലൂസായിട്ട് വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇത് ആ സമയത്ത് തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ട് ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ ഡിഷസ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ സലാഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഒനിയൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങളുടെ കുളിയും വസ്ത്രം മാറൽ നിസ്കാരം ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റൊക്കെ വരും, അപ്പോൾ അവരൊക്കെ സ്വീകരിക്കണം. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ കുളിയും ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റാർഡ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അനാറും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കസ്റ്റാർഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ അതിന് ശേഷം ഒരുപാട് ഗസ്റ്റൊക്കെ വന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. എല്ലാവരും വന്നു, എൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു, നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പലഹാരങ്ങളൊക്കെ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ടും കുറേ ഭക്ഷണം ബാക്കിയുണ്ട്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഫിനിഷായിട്ടുണ്ട്, കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ബാക്കിയുണ്ട്, പ്രശ്നമില്ലാതെ തീർന്നോളൂ. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുഡിങ്ങാണ് സെർവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പുഡിങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത ശേഷം പിസ്താ മിൽക്കും കൂടി അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ടേസ്റ്റ്, ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ പിസ്താ മിൽക്കോടുകൂടി തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാളിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, സ്വീറ്റൊക്കെ കഴിച്ചു. അങ്ങനെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് അൽഹംദുലില്ലാഹ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനും കൂടി എൻ്റെ വീട്ടുകാരുടെ കൂടെ ഞങ്ങളും കൂടി പോവാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ആഘോഷങ്ങളും സന്തോഷമൊക്കെ അവിടെ വെച്ചിട്ടാണ് ഇൻഷാല്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും ഇൻഷാല്ലാഹ്. സോ അതുകൂടി ചെയ്യുക പ്ലീസ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ലാഹ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.